ഓം ശാന്തി, ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാവരും ഈ ഭൂമിയിലെല്ലാവരും സ്നേഹിക്കാറുണ്ട്. കാര്യങ്ങളെ സ്നേഹിക്കും, ബന്ധുക്കളെ സ്നേഹിക്കും, വീട്ടുകാരെ സ്നേഹിക്കും, നാട്ടുകാരെ സ്നേഹിക്കും. അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ഇഷ്ടപ്പെട്ട കാര്യമാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇഷ്ടപ്പെടാത്തവർ ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. സ്നേഹം വലിയൊരു മന്ത്രമാണ്, സ്നേഹമൊരു ശക്തിയാണ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് നമുക്ക് അങ്ങനെയൊന്ന് ചിന്തിക്കാം ഒരു ചെറിയ കഥയിലൂടെ. ഒരിക്കൽ ഒരു ഗ്രാമത്തിലൂടെ ഒരു സന്യാസി നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഗ്രാമം കഴിഞ്ഞ് കാട്ടിലെത്തി. കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കലേ പെട്ടെന്ന് ഒരു വൃക്ഷത്തിൻ്റെ അരികിലെത്തിയപ്പോൾ ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു അല്പം ചലനങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോൾ വൃക്ഷത്തിലേക്ക് നോക്കിയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു കയറെടുത്ത് കുരുക്ക് തയ്യാറാക്കി തൂങ്ങി മരിക്കാൻ വേണ്ടി സ്വയം തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഈ സന്യാസി വൃക്ഷച്ചുവട്ടിലേക്ക് ചെന്നു ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ മരിക്കാൻ തയ്യാറാവുമെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഞാൻ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ സന്യാസി പറഞ്ഞു, എന്തായാലും നീ മരിക്കുകയാണല്ലോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മരിക്കാം. ആ 10 മിനിറ്റ് സമയത്തേക്ക് നീ ഒന്ന് താഴെ ഇറങ്ങി എൻ്റെ അടുത്ത് വരുമോ? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ സന്യാസിയുടെ വാക്ക് കേട്ട് മരത്തുനിന്ന് താഴെ ഇറങ്ങി സന്യാസിയുടെ അടുത്ത് വന്നു. അപ്പോൾ സന്യാസി ചോദിച്ചു, അല്ല എന്തിനാണ് ഇങ്ങനെ മരിക്കാനുള്ള തീരുമാനം എടുക്കാനായ കാരണം? അപ്പോൾ സന്യാസി ചോദിച്ചൊഴുക്കി ഇയാളുടെ മനസ്സാകെ സങ്കടം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അയാൾ പറഞ്ഞു, ഞാനിനി മരിക്കല്ലാതെ എന്താ ചെയ്യേണ്ടത്? ഈ ഭൂമിയിൽ ജീവിതം എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. ഇവിടെ എല്ലാവരും സ്വാർത്ഥന്മാരായ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് സ്വാർത്ഥത നിറഞ്ഞ ഈ മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് മടുത്തു ജീവിതം. ഞാൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും സന്യാസി ചോദിച്ചു, എന്താ ഉണ്ടായത് നിൻ്റെ ജീവിതത്തിൽ? അത് പറഞ്ഞാൽ എനിക്കൊന്ന് കേൾക്കായിരുന്നു. അപ്പോൾ അയാൾ പറയും, എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. എനിക്കുണ്ടായിരുന്നൊരു ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ എൻ്റെ സ്വത്തെല്ലാം തട്ടിയെടുത്ത് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ എൻ്റെ കയ്യിൽ ശേഷിച്ച കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ആ പൈസ കൊണ്ട് ബിസിനസ് ചെയ്ത് ജീവിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ സമീപിച്ചു. കൂട്ടുകാരെല്ലാവരും കൂടി എന്നെ ഈ കൊടുങ്കാട്ടിൽ കൊണ്ടാക്കി എന്നെ ഇവിടെ ഇട്ട് അവർ എൻ്റെ കയ്യിലുള്ള പൈസയും കൂടി തട്ടിയെടുത്ത് എന്നെ ഒറ്റപ്പെടുത്തി അവരും പൊയ്ക്കളഞ്ഞു. ഇനി ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത്? എന്തിനാണ് ഞാൻ ഈ ലോകത്ത് ജീവിക്കേണ്ടത്? എനിക്കാരും തന്നെയില്ല, മുഴുവൻ ചതിയന്മാരാണ്. അതുകൊണ്ട് ഈ ലോകം ജീവിക്കാൻ വയ്യ, ഞാൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇയാൾ സങ്കടം കുറേ നേരം പറഞ്ഞു. അതിനുശേഷം അയാൾ പറഞ്ഞു, അല്ല എൻ്റെ ഈ സങ്കടമൊക്കെ അങ്ങയോട് പറഞ്ഞിട്ടിപ്പോൾ എന്തറിയാനാ? അങ്ങക്ക് കുടുംബജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? ലൗകിക ജീവിതം കുടുംബം എന്നൊക്കെ വെച്ചാൽ ഒരുപാട് പ്രാരബ്ധമുള്ള ജീവിതമാണ്. സന്യാസിയായ അങ്ങക്ക് എന്തറിയാനാണ്? അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് കുറേ സങ്കടങ്ങൾ അങ്ങനെയും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് നിന്ന സന്യാസി പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഞാനീ കേട്ട കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും സ്വാർത്ഥിയും ഏറ്റവും ക്രൂരനും നീയാണെന്നാണ്. അത് കേട്ട ചെറുപ്പക്കാരൻ ആകെ അന്തിച്ചുപോയി. അയാൾ പറയും, എന്താ അങ്ങ് പറയുന്നത്? ഞാനാണ് സ്വാർത്ഥനെന്നോ ഞാനാണ് ക്രൂരനെന്നോ? ഞാൻ എന്ത് ക്രൂരതയെ കാണിച്ചത്? എന്ത് സ്വാർത്ഥതയെ കാണിച്ചത്? എല്ലാവരും എന്നെ ചതിക്കല്ലേ ചെയ്തത്? എന്നിട്ടും അങ്ങ് എന്താണ് എന്നെയും അങ്ങും എന്നെന്തുകൊണ്ടാണ് കുറ്റം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചു. അപ്പോൾ സന്യാസി ഒട്ടും വിഷമം കൂടാതെ മറുപടി പറഞ്ഞു, നീ ആലോചിച്ച് നോക്ക്, നീയല്ലേ നിന്നോട് ഏറ്റവും കൂടുതൽ ക്രൂരത കാണിക്കുന്നത്? നിൻ്റെ ഏട്ടൻ നിൻ്റെ സ്വത്തല്ലേ തട്ടിയെടുത്തുള്ളൂ? നിൻ്റെ കൂട്ടുകാർ നിൻ്റെ സ്വത്ത് തട്ടിയെടുത്ത് നിന്നെ കാട്ടിലല്ലേ കൊണ്ടിട്ടുള്ളൂ? ഇവരാരും തന്നെ നിന്നെ ഹത്യ ചെയ്തില്ലല്ലോ, നിന്നെ കൊന്നില്ലല്ലോ. നീയല്ലേ ഇപ്പോൾ നിന്നോട് ക്രൂരത കാണിക്കുന്നത്? നിൻ്റെ ശരീരത്തിനെ നശിപ്പിക്കാൻ നീയല്ലേ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നത്? അവരാരും ഇത് ആവശ്യപ്പെടേ അല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കേ ചെയ്തില്ലല്ലോ. ചെയ്യുന്നത് ആരാണ്? നീയല്ലേ? അപ്പോൾ നീ തന്നെയല്ലേ ഒരു ഇത്രയും ക്രൂരത കാണിക്കുന്നത്? അപ്പോൾ അയാൾ പറയും, അല്ല ഞാൻ ഒറ്റപ്പെട്ട് ഞാൻ ഇനി വേറെ എന്താ ചെയ്യേണ്ടത്? മരിക്കല്ലാതെ വേറെ ഉള്ളതും ചെയ്യാനുണ്ടോ? അപ്പോൾ സന്യാസി പറയും, നീ ആലോചിച്ച് നോക്കണം, ഈ ശരീരം ഈശ്വരൻ നിനക്ക് തന്നിരിക്കുന്ന വലിയ അസറ്റാണ്, വലിയ സ്വത്താണ്. ഈ ശരീരം കൊണ്ട് നിനക്ക് അധ്വാനിക്കാൻ സാധിക്കും. അധ്വാനിച്ച് നീ നല്ലവനായി നല്ലൊരു നിലയിലെത്തിക്കഴിഞ്ഞാൽ നിന്നെ വെറുത്ത പുറത്താക്കിയ നിൻ്റെ ഏട്ടനും നിന്നെ വെറുത്ത നിൻ്റെ കൂട്ടുകാരും എല്ലാവരും നിന്നെ തേടിയെത്തും. പക്ഷേ നീ തന്നെ നിൻ്റെ ശരീരത്തെ നശിപ്പിക്കുകയാണ് എങ്കിൽ നിനക്കൊരിക്കലും മോക്ഷവും കിട്ടില്ല, ദുഃഖിയായിക്കൊണ്ട് അലഞ്ഞു നടക്കേണ്ടി വരും,
ഒരിക്കലും സുഖമനുഭവിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ക്രൂരകൃത്യം ചെയ്യുന്നത് നീ തന്നെയാണ്. നീ ചെയ്യേണ്ടത് നിൻ്റെ ശരീരത്തിന് നന്നായി ആഹാരം കൊടുത്ത് നല്ല എക്സസൈസ് ചെയ്ത് ശരീരം കൊണ്ട് അധ്വാനിച്ച് ധാരാളം ധനം ഉണ്ടാക്കി നല്ല ഒരു ജീവിതം നയിക്കണം. അതാണ് നീ ചെയ്യേണ്ടത്. അല്ലാതെ ഈ സാഹചര്യങ്ങളെ പഴിച്ചുകൊണ്ട് കൂട്ടുകാരെയും വീട്ടുകാരെയും പഴിച്ചുകൊണ്ട് മരിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ സ്വാർത്ഥതയാണ്. അതെ, നിങ്ങളും ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൽ നമ്മളും ഈശ്വരനെ സ്നേഹിക്കാനോ അല്പം ധ്യാനിക്കാനോ ഒരു എക്സസൈസ് ചെയ്യാനോ എന്തിനെങ്കിലും സമയം കണ്ടെത്തണമെന്ന് വെച്ചാൽ സമയമില്ല, സമയമില്ല എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കും. നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് സമയമില്ല. ജീവിതയാത്രയിലെ ഈ പരക്കം പാച്ചിൽ അതെവിടേക്കാണ് പറയും? ബന്ധുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, മക്കൾക്ക് വേണ്ടിയാണ്, ഭാര്യയ്ക്ക് വേണ്ടിയാണ്, വീട്ടുകാർക്ക് വേണ്ടിയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഓടിയിട്ട് അവസാനം ഒരു ദിവസം ശരീരത്തിന് വയ്യാണ്ടാകുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള ആഹാരം കൊടുക്കാതെ, അതിന് വേണ്ട വ്യായാമം കൊടുക്കാതെ, അതിനെ സ്നേഹിക്കാതെ, അതിനെ ശ്രദ്ധിക്കാതെ അത് രോഗിയായി തീരുമ്പോൾ അവനവനെ പഴിച്ചും വീട്ടുകാരെ പഴിച്ചും ജീവിതത്തെ പഴിച്ചും പലവരും ആത്മഹത്യയ്ക്ക് ഒരുങ്ങാറുണ്ട്. വേറൊരു സത്യം പറഞ്ഞാൽ ആത്മഹത്യ സാധ്യമല്ല കേട്ടോ, ജീവഹത്യ. കാരണം ആത്മാവിനെ ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല. ജീവ എന്ന് പറയുന്നത് ശരീരം, ശരീരത്തിനെ കൊന്നുകഴിഞ്ഞാൽ ജീവിതം നമുക്ക് കഴിഞ്ഞു എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതുകൊണ്ട് ഈ ജീവിതം ഭഗവാൻ തന്നിരിക്കുന്ന സമ്മാനം അതിനെങ്ങ് നശിപ്പിക്കും വിധം ക്രൂരത കാണിക്കും. ജീവഹത്യ ചെയ്തില്ലെങ്കിലും ജീവിച്ചുകൊണ്ടിരിക്കെ അവനവന് വേണ്ട സമയത്ത് മരുന്ന് കഴിക്കാതിരിക്കുക, മെഡിറ്റേഷനിലൂടെ ശരീരത്തിനെയും മനസ്സിനെയും നല്ല ഹെൽത്തി ആക്കാതിരിക്കുക, വേണ്ട രീതിയിൽ വ്യായാമം ചെയ്യാതിരിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന സ്വാർത്ഥതയാണ്, നിങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഇത് നാളെ നിങ്ങൾക്ക് ഒരുപാട് പാശ്ചാത്താപത്തിനും സങ്കടത്തിനും വിഷമത്തിനും വഴിയൊരുക്കും. ജീവിതം നീറി നീറി കഴിയേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് അങ്ങനെ എത്തിച്ചേരാതിരിക്കാൻ നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് നിങ്ങളെയാണ്. നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളുടെ മനസ്സിന് ശക്തിയാക്കാൻ വേണ്ടി ധ്യാനം ചെയ്യൂ, മെഡിറ്റേഷൻ ചെയ്യൂ. ശരീരത്തിനെ ആരോഗ്യമുള്ളതാക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യൂ. പ്രോപ്പറായ ഫുഡ് കഴിക്കൂ, പ്രോപ്പറായി ഉറങ്ങൂ. അങ്ങനെ നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങളുടെ ജീവിതം എന്നും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതും എല്ലാവർക്കും ആനന്ദം നൽകാൻ പറ്റുന്നതും ആയിരിക്കും. ഒട്ടും വൈകിയിട്ടില്ല. ബെറ്റർ ലേറ്റ് ദെൻ നെവർ. ഇതുവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോൾ മുതൽ അവനവനെ ശ്രദ്ധിക്കൂ, മനസ്സിനെ ശ്രദ്ധിക്കൂ, ആരോഗ്യത്തെ ശ്രദ്ധിക്കൂ, ജീവിതത്തിനെ ആനന്ദദായകമാക്കൂ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തൂ. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.